ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എ വി കാഡ് ഫാമിലിയിലേക്ക്. നേരത്തെ നമ്മൾ കുറേ ക്ലാസ്സസ് 3Ds ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ക്ലാസ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? സ്പിയറിനെ കുറിച്ച്. അപ്പം നോക്കാം എന്താണ് നമുക്ക്. ദേ ഇവിടാണ് സ്പിയർ ഓപ്ഷൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സ്പിയർ ചിലപ്പം മാറി കോൺ എന്തെങ്കിലും കാണാം. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യൂ ആയിരിക്കും എപ്പോഴും കിടക്കുന്നത്. ഞാൻ സ്പിയർ എടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ താഴെ എന്താ ചോദിച്ചേക്കുന്നത്? സെൻറ്റർ പോയിൻ്റ് ആണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. സോ ഞാൻ സെൻറ്റർ പോയിൻ്റ് കൊടുത്തു. ആൻഡ് ഇതിൻ്റെ കണ്ടോ എത്ര റേഡിയസ് വേണമെന്ന്. ജസ്റ്റ് ഞാനിപ്പോൾ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഞാനൊരു ഫ്രീ ഹാൻഡ് ആയിട്ട് കൊടുത്തു, കണ്ടോ അത്രയും റേഡിയസിന് ഒരു സ്പിയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ ഇപ്പം ഡയറക്റ്റ്ലി എടുക്കാത്ത നമുക്കൊരു സ്പിയർ എങ്ങനെ വരയ്ക്കാം നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഫ്രണ്ട് വ്യൂ എടുക്കുകയാണ്. ഓക്കെ, ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. അത് ഒരു 2-point സർക്കിൾ വരയ്ക്കുക. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പോയിൻ്റ് ഇവിടെ ആൻഡ് സെക്കൻഡ് പോയിൻ്റ് ഇവിടെയും കൊടുക്കാൻ പറ്റും. ഇനി ഞാൻ ട്രിം ചെയ്യുമ്പോൾ ബാക്കി ഭാഗം പകുതി ഭാഗം TR double enter അടിച്ചു. ആൻഡ് സോറി TR double enter അടിച്ചു. ഓക്കെ, ലൈനിനെ ജസ്റ്റ് ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി TR double enter അടിച്ചു. ഓക്കെ, അപ്പം ആ ഭാഗം എനിക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിവോൾവ് എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണ്. ആൻഡ് ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. ആൻഡ് ഇതിൻ്റെ ഞാൻ ആക്സസ് കാണിച്ചു കൊടുക്കുകയാണ്, കണ്ടോ. ഇനി 360 ഡയറക്റ്റ്ലി കൊടുത്തു കഴിഞ്ഞാൽ സെയിം സ്പിയർ നമുക്ക് എന്താ ഇങ്ങനെ കിട്ടി. സോ അതുപോലെ തന്നെ ഇത് കണ്ടോ, ഈ ഒരു സ്പിയർ നമുക്ക് ഡയറക്റ്റ്ലി തന്നെ വരയ്ക്കാൻ പറ്റും. സോ ഫസ്റ്റ് ഞാൻ പോയത് സെൻറ്റർ പോയിൻ്റിലായിരുന്നു, ഈ വട്ടം ഞാൻ പോകുന്നത് 2-point. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിൻ്റ് കൊടുത്തു. ഇതിൻ്റെ സെക്കൻഡ് പോയിൻ്റ് എത്ര ഹൈറ്റ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹൈറ്റ് കൊടുത്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് എത്ര ഹൈറ്റ് വേണമെന്ന് ഡയറക്റ്റ്ലി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് 3-point ആണ്. ഫസ്റ്റ് പോയിൻ്റ് കൊടുത്തു, സെക്കൻഡ് പോയിൻ്റ് കൊടുത്തു, ആൻഡ് ഇതിൻ്റെ ഹൈറ്റ് 3rd point കൊടുത്തു. അപ്പം ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള സ്പിയേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് കാര്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു ഓപ്ഷൻ എടുത്താലും താഴെ ഗൈഡിൽ നോക്കുക, എന്താണ് അവർ പറയുന്നത്, എന്താണ് നെക്സ്റ്റ് സെലക്ഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ അല്ലേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.